ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ബാക്കുളിൽ നിന്നും കബാലയിലേക്ക് വരുന്ന വീഡിയോ ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് യെഡ്ഡി ഗൊസേലിലാണ് കേട്ടോ. യെഡ്ഡി എന്ന് വെച്ചാൽ 77 ഗൊസേലിലാണ് ഉള്ളത്. അപ്പം 7 ഗൊസേലിൽ ഒരു വാട്ടർഫാളാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള വഴിയാണ്. പോകെ പോകെ പറയാം കേട്ടോ. ഇപ്പം ദാണ്ടെ നമ്മൾ പോകും വഴി ഇതുപോലുള്ള ഷോപ്പുകൾ ഒരുപാടുണ്ട്. അതാണ്ട് ഇവിടെ നിറയെ പിക്കിൾസും കൂടാതെ എന്താണ് ജാമുകളും ഹണിയും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഈ പപ്പടം പോലുള്ള മിഠായി എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ആപ്രിക്കോട്ട് അതുപോലൊക്കെയുള്ള ഫ്രൂട്ട്സുകൾ അരച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കി അങ്ങനെ ആക്കി എടുത്തിട്ടുള്ളതാണേ. പിന്നെ കുറേ ഡ്രൈ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ മാത്രമല്ല കേട്ടോ, ഇനിയും ഒരുപാട് ഷോപ്പുകൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കടകൾ ഇവിടുത്തെ ലോക്കൽസ് നടത്തുന്നതാണ് കേട്ടോ, ഈ ഒരു കടകളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് കരുതി, കാരണം നമ്മൾ ഹൈക്കിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ നമ്മളിത് ഈ കയറി പോകുന്നിടത്ത് ഈ മഞ്ഞൊക്കെ ഉരുകിയത് കൊണ്ട് തന്നെ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നടക്കുകയാണ്. ഗൈസ്, നമ്മളിപ്പോൾ പ്രതീക്ഷിച്ച പോലെയല്ല വെള്ളച്ചാട്ടം കാണണമെങ്കിൽ ഒരുപാട് നടന്നു കയറാനുണ്ട്. അപ്പോൾ ഇത് കണ്ട മുകളിൽ നിന്ന് ഒരുവിധം പകുതി വരെ നമ്മൾ സ്റ്റെപ്പ് കയറി വന്നു. അപ്പോൾ താഴേക്കുള്ളൊരു വ്യൂ ആണ്, മഞ്ഞ് മൂടിക്കിടക്കുന്ന എന്താ മേൽക്കൂരകൾ, പിന്നെ മഞ്ഞ് വീണ് കിടക്കുന്ന മലം താഴ്വരകൾ. ആ ഹാ, അപ്പോൾ ദാണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അന്നേരം കാവ്യാത്മകമായിട്ടൊക്കെ ഞാൻ പറയുന്നില്ലേ, ഒന്നും തോന്നണ്ട കേട്ടോ. ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോൾ കവിതയൊക്കെ പാടിപ്പോകും, ആ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനി യാത്ര തുടങ്ങുകയാണ്. ഗൈസ്, ഇതാണ് നമ്മൾ കാണാൻ വന്ന വെള്ളച്ചാട്ടം. ഇനിയും മുകളിലേക്ക് പോകാനുണ്ട് കേട്ടോ. അവിടുന്ന് ആളുകളൊക്കെ ഇറങ്ങി വരുന്ന കാണുന്നുണ്ടോ നിങ്ങൾ? കണ്ടോ അവിടുന്ന്? ആ അത് കണ്ടോ, അതിൻ്റെ അത് ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയാണ് അവർ അത്രയും മുകളിൽ കയറിയിട്ടുള്ളത്. നമുക്ക് ഉടമ്പരെ പോകണം ഇൻഷാല്ലാ. അപ്പോൾ ദാണ്ടേ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഐസിലൂടെ നമ്മുടെ ഫ്രീസറിലൊക്കെ ഐസ് വെച്ചിട്ട് ഫുള്ളായിട്ട് നടക്കാതെ വരുമ്പോൾ നമ്മളിങ്ങനെ കുത്തുമ്പോൾ പൊട്ടി വെള്ളം വരത്തില്ലേ, അതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളച്ചാട്ടം. ഐസിൻ്റെ ഇടക്കൂടെ വെള്ളം ചെറിയ രീതിയിൽ വരുന്നു, ഉറവ പോലെ. കണ്ടോ ഇത്, കണ്ടോ വെള്ളം പോകുന്നത്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതേ മഞ്ഞിൻ്റെ ഇടക്കൂടി വെള്ളം ഒഴുകി പോവുകയാണ് കേട്ടോ. ഇതൊരു വെള്ളച്ചാട്ടമാണ്, നോക്ക് വെള്ളച്ചാട്ടം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ബ്രീത്തിങ്ങിന് കുറച്ച് പ്രശ്നമുണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റ് കയറുന്നില്ലേ നമ്മൾ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രീത്തിങ്ങിന് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. എങ്കിലും ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്യും, അതാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ വെച്ച് ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്, ദുബൈയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. ഒരു ഹൈ പറയുമോ, ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. എന്താണ് പേര്? ഷെർമിന. ആ, അവിടെ ദുബൈയിൽ വർക്ക് ചെയ്യുന്നതോ? ആ, എത്ര ദിവസം എത്തിയിട്ട്? 2 ദിവസം അല്ലേ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നല്ല എക്സ്പീരിയൻസ് ആണോ? ഓക്കെ, എന്നാൽ താങ്ക്സ്, ബൈ ബൈ. അപ്പം നമ്മൾ കാണുന്ന പോലെയല്ല, അത്യാവശ്യം പണിയാണ്, കാരണം ഇവിടെ സ്റ്റെപ്പുകളില്ല കേട്ടോ. കയറി വരും തോറും സ്റ്റെപ്പില്ല, മഞ്ഞ് വീണത് കൊണ്ട് ചളിഞ്ഞ് കിടക്കുകയാണ്. കുറച്ച് റിസ്ക് ഉണ്ട് എങ്കിലും ദേഹി കൈവരിയിൽ പിടിച്ച് നമുക്ക് നടന്ന് പോകട്ടെ. അപ്പോൾ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളിതാ ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്തൊന്നും ബ്രീത്ത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്തായാലും അതിൻ്റെ ടോപ്പിലെത്തിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി, കാരണം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ കയറി പോകുന്ന വഴി കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടുള്ളവർക്കുണ്ടായെങ്കിലും പക്ഷേ ഞങ്ങൾ പിന്നെയും കയറണമെന്നുള്ള ഒരു വാശിക്ക് തന്നെ ഞങ്ങൾ കയറി അത് കംപ്ലീറ്റ് ചെയ്തു. ഭയങ്കര സന്തോഷമായി ടോപ്പിലെത്തിയപ്പോഴത്തേക്കും. ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കാം കേട്ടോ, നമ്മൾ പൈസ കൊടുത്താൽ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് തരുന്ന ആളുണ്ട്. ഇവിടെ നമുക്കൊരു സ്നോമാനെയൊക്കെ കാണാം, ഒരു കോലായിട്ടുണ്ട് സ്നോമാൻ. ഇതിലും ബെറ്റർ നമ്മുടെ സ്നോമാൻ ആയിരുന്നു. അതുകൊണ്ട് ഈ ബ്രോ നമുക്ക് ഫോട്ടോ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. ആ, അപ്പോൾ ആണെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പോസ് ചെയ്യാണ്. ആള് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ, വാട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് ജാവേദ്, ഐ ആം എ ഫോട്ടോഗ്രാഫർ. താങ്ക് യു. ഐ ആം ഫ്രം അസർബൈജാൻ, കബല. ആ, യു ആർ എ ലോക്കൽ? യെസ്. യു ലോക്കൽ ഗൈ? യെസ്. ഓക്കെ, നമുക്ക് എന്നാല് ഫോട്ടോ എടുക്കാം. അപ്പോൾ ദാ നമ്മള് ഫോട്ടോ എടുത്തിട്ടുണ്ട്, കുറേ ഫോട്ടോസൊക്കെ എടുത്ത ആള്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൂടെ ഇനി കാണിച്ചു തരുന്ന കേട്ടോ. നമ്മൾ എന്നിട്ട് ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഈ ലാപ്ടോപ്പിലൂടെ അവർ കാണിച്ചു തരും. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്യണം, അത് അവർ നമുക്ക് കോപ്പി എടുത്ത് തരും കേട്ടോ, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് തരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ദാണ്ടാൾ ദാണ്ടേ ഇവിടെ തരുന്നുണ്ട്, ഇവിടെ കണക്ട് ചെയ്തു. ഇനിയിപ്പം
അങ്ങനെ ഞങ്ങൾ എടുത്തിട്ടുള്ള ഫോട്ടോസ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ താഴേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ അങ്ങ് സുഖമായിട്ട് താഴെ എത്തും. അത് എല്ലാവരും കൂടെ ആയിട്ട് പോകുന്നത് കാണാൻ ഒരു രസവും കാണത്തില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ തൽക്കാലത്തേക്ക് ഒന്ന് കട്ട് ചെയ്യാണ്, ബാക്കി താഴെ ചെന്നിട്ട്. അപ്പൊ അതാണ്ട് ഇവരും മലയാളികളാണ്, വ്ളോഗേഴ്സ് ആണ്. അവരുടെ ചാനൽ ഉടനെ തന്നെ അവർ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് പിന്നെ ജാമൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ നിന്നാണ് ജാമൊക്കെ മേടിക്കുന്നത്. ഇവിടെ ഇതുപോലുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വീടുകളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ള ജാമുകളാണ്. അപ്പൊ ഇത് നമ്മൾ ഇനി അടുത്തായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ പോകുന്ന വഴി ഇതുണ്ട് ഫൗണ്ടൻ ആയിരുന്നു, അതെല്ലാം മരവിച്ച് ഐസ് കട്ടകളായിട്ട് കിടക്കുന്നു. ഇതെല്ലാം സ്നോ ആണ് കേട്ടോ. അപ്പൊ അതാണ്ട് നമ്മൾ ഇതുപോലെ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിസ്സ എന്നാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ ഇതാ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ കൂടെ ഇത് ഇവിടുത്തെ എന്തോ ഒരു ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോൾ അവരിതാ ഇതുപോലുള്ള അസാരി ടീ തരും കേട്ടോ. അപ്പോൾ അതിൻ്റെ അതിൽ മധുരം ഇടത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സുലൈമാനിയിൽ അല്ലെങ്കിൽ കടിഞ്ചായയിലൊക്കെ മധുരം ഇട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ അതാണ്ട് ഇവരെന്ന് പറഞ്ഞത് ഈ ഇരിക്കുന്ന ഷുഗർ ക്യൂബ്സ്, അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഷുഗർ ക്യൂബ്സ് തരും. അപ്പോൾ ആ ഒരു ചായ ഒരു സിപ്പ് എടുത്തതിന് ശേഷം ആ ഷുഗർ ക്യൂബ്സ് ഒന്ന് വായിൽ വെക്കും. അങ്ങനെയാണ് ഇവർ ഇതിൻ്റെ ചായ കുടിക്കുന്ന രീതി കേട്ടോ. അവർ നേരിട്ട് പഞ്ചസാര നമ്മുടെ ആ ഒരു ചായയിലിട്ട് അങ്ങനെ കുടിക്കുന്നതല്ല, അല്ലാതെ ഈ ക്യൂബ്സാണ് പിന്നെന്താണ് ചായ ഓരോ സിപ്പ് എടുത്തതിന് ശേഷം കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാണ്ട് ചായയൊക്കെ കുടിച്ചു, നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്കാണ് പോകുന്നത്. കാരണം ഒരുപാട് ഇരുട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗൈഡ് നമ്മൾ 5 മണിക്ക് നമ്മുടെ റൂമിലെത്തിക്കണം എന്നാണ് നമ്മുടെ ഒരു പാക്കേജിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റേ ചെയ്യേണ്ട സ്ഥലത്താണ് കേട്ടോ. നമ്മൾ കോട്ടേജ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഹോട്ടലാണ് കേട്ടോ. ഈ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇവിടുത്തെ കോട്ടേജ് ഉള്ളത്. അപ്പം നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ കോട്ടേജിലേക്കാണ് കേട്ടോ. അങ്ങനെ ഇന്ന് നമുക്ക് പിന്നെ ഒരുപാടൊന്നും കറങ്ങാൻ പറ്റിയില്ല, കുറച്ച് ലേറ്റായി. നമ്മൾ കുറച്ച് മല്ലൂസിനെയൊക്കെ കണ്ട് അവരുമായിട്ട് സംസാരിച്ചൊക്കെ നിന്നത് കൊണ്ട് തന്നെ. യു ആർ അവർ ബ്രദർ ഫേസൽ റൈറ്റ്? ബിസിനസ് നെയിം ഫേസൽ. ആ ഓക്കെ. ഗബാല ഗാർഡൻ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അവരുടെ തന്നെ കോട്ടേജിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് ഹോട്ടലായിരുന്നു നേരത്തെ തന്നിട്ടുള്ളത്. നമ്മൾ ഇത് ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമ്മൾ കോട്ടേജിലേക്ക് മാറിയിട്ടുള്ളതാണ്. നല്ല ഒരു ആംബിയൻസ് ഉണ്ട് കേട്ടോ ഇവിടെ, നല്ല ഇൻറ്റീരിയർ വർക്ക്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട, കൂടാതെ എല്ലാവരും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. നമ്മുടെ കോട്ടേജ്. സോറി, ഇതാണ് നമ്മുടെ കോട്ടേജ്. അതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഇതുപോലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പുറത്ത് വന്നിരുന്ന് ചായയൊക്കെ കുടിച്ചിരിക്കാനും, കൂടാതെ തന്നെ സിറ്റ് ഔട്ടിലും അതുപോലൊക്കെ ഒരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ലഗേജൊക്കെ അകത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി അടുത്തത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ ഡിന്നർ നമ്മൾ ഇനിയിപ്പോൾ പുറത്തോട്ട് പോകുന്നില്ല. നമ്മൾ ഇതാ നൂഡിൽസ് ആണ്, പിന്നെ എന്താ ചില്ലിരിപ്പുണ്ട്, കൂടാതെ തന്നെ ഇവിടെ ടീ ബാഗ്സും കൂടാതെ തന്നെ എന്താണ് കുറേ സ്വീറ്റുകളൊക്കെ ഇതാ ഇതുപോലെ കിടക്കുന്നുണ്ട്. ആ സ്വീറ്റ്സ് അല്ല കേട്ടോ, ഇത് ഷുഗർ ക്യൂബ്സ് ആണ്. അപ്പം ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് വന്നപ്പോഴേ നൂഡിൽസും കൂടാതെ തന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ നമ്മൾ തകൃതിയായിട്ട് എന്തൊക്കെ ഫ്ലേവേഴ്സ് ഉണ്ട്. നമുക്ക് കറി ഫ്ലേവർ ഉണ്ട്, കൂടാതെ ചിക്കൻ കറി, ബീഫ്. അപ്പം 3 ഫ്ലേവേഴ്സിലുള്ള
നൂഡിൽസ് ഉണ്ട്. അപ്പൊ എന്നോട് കുറച്ചുപേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കഴിഞ്ഞ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അസർബൈജാനിൽ കഴിക്കാൻ വേണ്ടി മാത്രമാണോ പോയിട്ടുള്ളതെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നും അല്ല, നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്, എങ്കിലും കൂടുതൽ സമയവും ഞാൻ അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കുമാണ് റെസ്റ്റ് എടുക്കുന്നത്, ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ മാക്സിമം നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളൊന്ന് ഇരിക്കുന്നതാണ്, എൻജോയ് ചെയ്യുന്ന ഒരു സമയം മുഴുവനും ഞാനാണെങ്കിൽ വളരെ കുറച്ച് മാത്രമാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ഫുഡ് കഴിക്കുന്നത് അതിൻ്റെ അതിൽ കൂടുതലായി പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പം കൂടാതെ തന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ ഞങ്ങൾ കുറേ സംസാരിച്ചിരിക്കുമായിരുന്നു. ഈ ഒരു ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, പഴയ കാര്യങ്ങളും, ഇപ്പോഴത്തെ ആ ഒരു സന്തോഷവും എല്ലാം ഷെയർ ചെയ്ത് ഞങ്ങൾ സമയം പോകുന്ന അറിയുന്നേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും അതൊന്നും എടുക്കുന്നില്ല. അപ്പം നമ്മൾ ഈ കൂടുതലായിട്ടും വരുന്നത് ഇതുപോലെ ഫുഡ് കഴിക്കുന്നതൊക്കെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ, ഇപ്പം രണ്ടാമത്തെ ദിവസമായെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് മാത്രമേ പിന്നെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ മൂന്നാമത്തെ ദിവസം കുറച്ച് പ്ലാനിങ്ങോടുകൂടി, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ രാത്രിയിൽ വന്നിരുന്നിട്ട് നല്ലോണം ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി നാളെ എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണ് ടൈമിങ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഞങ്ങൾക്ക് മൂന്നാമത്തെ ദിവസം കുറച്ചുകൂടെ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അസർബൈജാനിലെ ഗബാലയിലെ കുറച്ച് നല്ല വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.